ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികൾ ഒന്നാണ് ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ദിനം പ്രതി കുതിക്കുകയാണ്. മുമ്പൊക്കെ പ്രതിരോധ മേഖലയിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളാണ് പ്രതിരോധ ആയുധ ഇറക്കുമതി ചെയ്തു പോന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യയും ഈ മേഖലയിൽ സ്വയം പര്യാപ്തരാവാൻ പോവുകയാണ്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ പ്രതിരോധ ആയുധ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഭാരതം ഒരുങ്ങുന്നു. പരിശോധിക്കാം. ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്ത കൈവരിച്ചതോടെ പ്രതിരോധ ആയുധ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഭാരതം രംഗത്തെത്തുകയാണ്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിദേശ നിർമ്മിത പ്രതിരോധ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യില്ലെന്ന് കരസേന ADG മേജർ ജനറൽ VK ശർമ്മ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുകൊണ്ട് ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയം കാണുന്നുണ്ട്. അതിനാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിദേശത്ത് നിന്നുള്ള പ്രതിരോധ ആയുധ ഇറക്കുമതി അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കാത്ത ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കും. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 6,000 മുതൽ 8,000 കോടി രൂപ വരെ ഇതിനായി രാജ്യം ചെലവഴിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇന്ന് ഭൂരിഭാഗം ആയുധങ്ങളും സ്വന്തമായി നിർമ്മിക്കാൻ രാജ്യത്തിന് കഴിവ് വരികയാണ്. അതിനാൽ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പ്രതിരോധ ആയുധ നിർമ്മാണത്തിന് നിരവധി സ്വകാര്യ കമ്പനികളാണ് സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കാൺപൂരിൽ അദാനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആയുധശാല ഉദ്ഘാടനം ചെയ്തു. ഷെല്ലുകൾ, ചെറു റോക്കറ്റുകൾ, ചെറുതും വലുതുമായ വെടിയുണ്ടകൾ, മിസൈലുകൾ എന്നിവ ഇവിടെ നിന്നും സേനകൾക്ക് ലഭിക്കുമെന്നും അദ്ദേഹം വിശദമാക്കിയിരുന്നു. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമല്ല രാജ്യത്ത് ആയുധങ്ങളുടെ നിർമ്മാണം നടത്തുന്നതെന്നും പ്രതിരോധ രംഗത്തെ കരുത്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും VK ശർമ്മയും കൂട്ടിച്ചേർത്തു. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ 3 മാർക്കറ്റ് സെഗ്മെന്റുകൾ മിലിറ്ററി, ഫിക്സഡ് വിംഗ്, നാവിക കപ്പലുകളും ഉപരിതല പോരാളികളും മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമാണ്. മിലിറ്ററി റോട്ടർ ക്രാഫ്റ്റ്, അന്തർവാഹിനികൾ, പീരങ്കികൾ, തന്ത്രപരമായ ആശയവിനിമയങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധം, സൈനിക ലാൻഡ് വെഹിക്കിൾ എന്നിവയാണ് മറ്റ് അറിയപ്പെടുന്ന വിഭാഗങ്ങളിൽ ചിലത്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവയാണ് ഇന്ത്യയിലെ ചില പ്രധാന പ്രതിരോധ നിർമ്മാണ കമ്പനികൾ. ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ വ്യവസായം സമ്പദ്വ്യവസ്ഥയുടെ സുപ്രധാന മേഖലയാണ് എന്ന് എടുത്തു പറയേണ്ടതില്ല. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതോടെ വ്യവസായം ത്വരിതപ്പെടുത്താൻ സാധ്യതയുണ്ട്. യഥാക്രമം വടക്കൻ സംസ്ഥാനമായ കാശ്മീരിന്റെയും വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിന്റെയും ഉടമസ്ഥത അവകാശത്തെ ചൊല്ലി പാകിസ്ഥാൻ, ചൈന എന്നിവരുമായി നിലനിൽക്കുന്ന പ്രാദേശിക തർക്കങ്ങൾ കാരണം ഇന്ത്യയിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ എതിരാളികളായ രാജ്യങ്ങളെ അപേക്ഷിച്ച് സാങ്കേതിക നേട്ടങ്ങൾ നേടുന്നതിനായി പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിച്ചിട്ടുണ്ട്. അതിന്റെ സായുധ സേനയെ നവീകരിക്കുന്നതിനും പ്രതിരോധ സംഭരണത്തിനായി ബാഹ്യശ്രിതത്വം കുറയ്ക്കുന്നതിനും നയ പിന്തുണ സംരംഭങ്ങളിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. 2022 കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ 4-ാമത്തെ ഏറ്റവും വലിയ പ്രതിരോധ ചെലവുള്ള രാജ്യമാണ് ഇന്ത്യ. 2028-29 $6.2 ബില്യൺ വാർഷിക പ്രതിരോധ കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നത്. 2024-25 ഇടക്കാല ബജറ്റിൽ DRDOയ്ക്ക് $2.9 ബില്യൺ വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം ഡീപ് ടെക്കിന് ദീർഘകാല വായ്പകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് $12 ബില്യൺ നീക്കിവെച്ചിട്ടുമുണ്ട്. ഇന്ത്യക്കുള്ളിൽ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ നൂതനത്വം വളർത്താൻ സാങ്കേതിക വിദഗ്ധരായ കമ്പനികൾ 2022-23 യൂണിയൻ ബജറ്റ് അനുസരിച്ച് പ്രതിരോധ ഗവേഷണ വികസന ബജറ്റിൽ 25% സ്വകാര്യ വ്യവസായത്തിനും സ്റ്റാർട്ടപ്പുകൾക്കുമായി നീക്കിവെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ നവീകരണത്തിന് വഴിയൊരുക്കും.